ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഒരു ബോട്ടിലായിട്ട് തന്നെയാട്ടോ ചെയ്യാൻ പോകുന്നത്. ഓണ സ്പെഷ്യലായിട്ടൊരു മൂന്നാമത്തെ ഒരു ബോട്ടിലായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നല്ല ഭംഗിയുള്ളൊരു സ്ക്വയർ ടൈപ്പ് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിലേക്കൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് കളർ ആക്ലി പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് കുറച്ചൊരു ലൈറ്റ് ബ്ലൂ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു ലൈറ്റ് ബ്ലൂ ആക്കി എടുക്കാം കേട്ടോ. നല്ല സ്കൈ ബ്ലൂവിൻ്റെ ഒരു കളറില്ലേ, ഒരു വൈറ്റിന്ന് ഇങ്ങനെ വിട്ടിട്ടുള്ള ഒരു കളറാക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ബോട്ടിലേക്കൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ ലൈറ്റ് ബ്ലൂ വെച്ചിട്ട് ഒരു കോട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം സെക്കൻഡ് കോട്ടും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് കളർ വെച്ചിട്ട് ബേസ് കോട്ട് അടിച്ചു കൊടുത്തിട്ട് ഡ്രൈ ആയതിന് ശേഷം ലൈറ്റ് ബ്ലൂ വെച്ചിട്ട് സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ബോട്ടിൽ ഇപ്പോൾ രണ്ട് കോട്ട് പെയിൻറ്റൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു കളറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളർ ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈറ്റ് ഓറഞ്ച് അല്ലെങ്കിൽ ലൈറ്റ് യെല്ലോ വെച്ചിട്ടൊക്കെ പെയിൻറ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ നമ്മളിത് ഇതുപോലുള്ള ടിഷ്യൂ പേപ്പർ ഒരു രണ്ട് മൂന്നെണ്ണം എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മളിത് ഇതുപോലെ ഒരുമിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ടിഷ്യൂ പേപ്പർ ഒന്നിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളിങ്ങനെ സിസേഴ്സ് ഒന്നും ഉപയോഗിച്ചിട്ട് വേണ്ട കേട്ടോ, ചുമ്മാ അങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിച്ചി പിച്ചി എടുത്താൽ മതി. കഴിയുന്നതും ചെറിയ ചെറിയ പീസായിട്ടൊന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ടിഷ്യൂ പേപ്പർ തന്നെ നോക്കിയെടുക്കുക കേട്ടോ. അപ്പോഴായിരിക്കും നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ അത് പിച്ചി എടുക്കാനും അത് ഇതായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് പിച്ചി എടുത്തതിന് ശേഷം ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ടിഷ്യൂ പേപ്പർ ഒന്നിങ്ങനെ കുറച്ച് സമയം ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുകയാണ്. ഒരു കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മൾ ആ ഒരു ടിഷ്യൂ പേപ്പർ നന്നായിട്ട് അതിലേക്ക് വെറ്റായിട്ട് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഒന്നിങ്ങനെ കുതിർന്നതിന് ശേഷം നമ്മൾ അത് എടുത്തിട്ട് ഇങ്ങനെ ഒന്നുകൂടെ ഒന്നിങ്ങനെ പിച്ചി എടുക്കുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ നനഞ്ഞ് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അങ്ങനെ അത് മുറിഞ്ഞ് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഒരു വെള്ളമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഒന്നിങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ്. ഒരുപാടങ്ങ് പിഴിഞ്ഞിട്ട് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല, ഒരുവിധം ഒന്നിങ്ങനെ പിഴിഞ്ഞ് മാറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളത് ഇതുപോലെ ഒരു ട്രേയിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ പിച്ചി പിച്ചി എടുക്കുകയാണ്. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിങ്ങനെ പൊടി പൊടിയായിട്ട് ഇങ്ങനെ കിട്ടും. കുറേ ചെറുതായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കിട്ടും. എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഫെവിക്കോൾ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു ടിഷ്യൂ പേപ്പർ നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് കുഴച്ചിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാടങ്ങ് കുഴച്ചിട്ട് ക്ലേ പോലെ ആക്കുകയല്ലോ കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതൊരു അഞ്ച് പാർട്ടായിട്ടൊന്ന് ഇങ്ങനെ മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പഴയ എക്ട്രോ ഉണ്ടായിരുന്നു, അപ്പോൾ അതിലേക്കൊന്ന് ഇങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിത് ഓരോന്നായിട്ടൊന്ന് ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തേതിലേക്ക് ഞാൻ ക്രിംസൺ റെഡാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് മാത്രം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഞാനിവിടെ ബ്രഷിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് വെച്ചിട്ടൊന്നിങ്ങനെ, നമ്മൾ പെയിൻറ് ബ്രഷ് ഇല്ലേ, ആ ഒരു ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടൊന്നിങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് ഞാനിവിടെ ലെമൺ യെല്ലോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒരു പാർട്ടൊന്നിങ്ങനെ പെയിൻറ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ പെയിൻറ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യേണ്ട സമയത്ത് എല്ലാ ഭാഗത്തും ഇങ്ങനെ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ചെറിയതായിട്ട് ഇങ്ങനെ കട്ടയായിട്ടൊക്കെ ടിഷ്യൂ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൈകൊണ്ടൊന്നിങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് പെയിൻറ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരുപോലെ എല്ലാ ഭാഗത്തേക്കും പെയിൻറ് ആയിട്ട് കിട്ടിക്കോളും. ഇനി അതുപോലെ തന്നെ വേറൊരു പാർട്ടിലേക്ക് ഞാൻ ഓറഞ്ച് കളറാണ് ചേർത്തിട്ടുള്ളത്. ഒരുപാട് പെയിൻറ് ചെയ്തിട്ടില്ല, കുറച്ചൊരു ഡ്രോപ്പ് അല്ലെങ്കിൽ ഒരു രണ്ട് ഡ്രോപ്പ് പെയിൻറ്റൊക്കെ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ഗ്രീൻ കളറ്, പിന്നെ പിങ്ക് കളറ്, അങ്ങനെ അഞ്ച് കളറിലേക്ക് നമ്മൾ കളറാക്കിയിട്ടൊന്നിങ്ങനെ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബോട്ടിലേക്ക് ഇതൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്കൊരു സ്ക്വയറായിട്ടുള്ളൊരു ഡിസൈനായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പൂക്കളമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു ബോട്ടിലേക്ക് പെൻസിൽ കൊണ്ട് വരച്ചെടുത്തു കേട്ടോ. അപ്പോൾ അത്ര നീറ്റായിട്ട് അങ്ങ് വരയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വേറൊരു പേപ്പറിലേക്കൊന്നിങ്ങനെ ഒരു സിമ്പിളായിട്ടൊരു പൂക്കളത്തിന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു ഡിസൈൻ അനുസരിച്ച് ഞാനിത് ഇതുപോലൊരു സ്ക്വയർ ഡിസൈനാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് ഗൂഗിളിൽ നോക്കിയിട്ടുള്ള ഡിസൈനാണ്, വലിയൊരു ഡിസൈനിൻ്റെ നടുക്ക് ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എന്നിട്ട് അത് ഞാൻ ഒരു പേപ്പറിലേക്ക് വരച്ചെടുത്തിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിലേക്കൊന്ന് ആദ്യം ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അധികം ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ ഡിസൈനൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു മേലെ ഭാഗത്ത് മാത്രം കുറച്ച് വീതിയുള്ളതുകൊണ്ട് ആ ഒരു ഭാഗത്ത് കൊള്ളുന്നൊരു ഡിസൈനാട്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യം കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ട് നമ്മൾ ആ ഒരു ഡിസൈനിൽ ആ ഒരു പെറ്റലില്ലേ നടുക്കുള്ള ഫ്ലവറിൻ്റെ, അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഓറഞ്ച് കളർ ഉണ്ടായിരുന്നില്ല, നമ്മൾ നേരത്തെ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടിഷ്യൂ പേപ്പർ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ആ ഒരു പെറ്റലിൻ്റെ ആ ഭാഗത്തൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു എട്ട് പെറ്റലിൽ നാല് പെറ്റൽ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നാല് പെറ്റലിലേക്ക് ഓറഞ്ച് കളറ്, പിന്നെ ബാക്കി നാല് പെറ്റലിലേക്ക് യെല്ലോ കളറ്. അപ്പോൾ അങ്ങനെയാണ് ഒന്നൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു ഓറഞ്ച് കളറ് നാല് പെറ്റലിലേക്കും ചെയ്തെടുത്തു. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ യെല്ലോ കളറ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓറഞ്ചിൻ്റെ ആ ഒരു കളറൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെയിൻറ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങ് പെയിൻറ്റും പിന്നെ വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് പെട്ടെന്ന് സ്പ്രെഡായിട്ട് പോകും. അപ്പോൾ കുറച്ച് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ട് നമ്മൾ പെയിൻറ്റും കൂടെ ആഡ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുക കേട്ടോ. നമുക്ക് ഒട്ടിച്ചെടുക്കാനൊക്കെ
ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ടിഷ്യൂ പേപ്പർ ഇങ്ങനെ കയ്യിലേക്ക് കിട്ടും. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ടൊക്കെ നമ്മളിങ്ങനെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ടിഷ്യൂ പേപ്പർ ആണല്ലോ, അപ്പോൾ ഫെവിക്കോൾ തന്നെ പെട്ടെന്ന് തന്നെ സ്റ്റിക്കായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ നടുക്കുള്ള ഒരു ഫ്ലവർ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിലേക്ക് ഞാൻ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒരു പിങ്ക് കളറാട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ചെറിയൊരു പീസ് മാത്രം മതി നമുക്ക് അവിടെ ഫില്ല് ചെയ്തെടുക്കാനായിട്ട്. നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ ഒരു നീഡിലൊക്കെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ മുമ്പൊക്കെ ഇങ്ങനെ മൈലാഞ്ചിയൊക്കെ വെച്ചിട്ട് അരച്ചിട്ടുള്ള മൈലാഞ്ചിയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിസൈനിലേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഫില്ലാവാനായിട്ട് നമ്മളത് ഇതുപോലെ ഇങ്ങനെ ഇറുക്കിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമല്ലോ. അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ സേഫ്റ്റി പിന്നൊക്കെ എടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ കുത്തി കുത്തി എല്ലാ ഭാഗത്തേക്കും ഒന്നിങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു ഡിസൈനിലേക്ക് തന്നെ നമുക്ക് ഫില്ല് ചെയ്തിട്ട് കിട്ടും. പിന്നെ നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ ചുറ്റുഭാഗത്തൊക്കെ നമ്മൾ ഗ്രീൻ കളർ വെച്ചിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ആ ഒരു സേഫ്റ്റി പിൻ വെച്ചൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു ഇടയ്ക്കുള്ള ഒരു ഭാഗത്ത് ഞാൻ റെഡ് കളറാണ് കേട്ടോ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ പോലെ ഉണ്ടല്ലോ കുറച്ചുകൂടെ ബിഗ് ആയിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ ഭാഗത്ത് ഞാൻ റെഡ് കളർ വെച്ചിട്ടാണ് ഫില്ല് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ കുറച്ച് വലിയൊരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയൊരു ഡിസൈനൊക്കെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ചെറിയൊരു ബോട്ടിലായതുകൊണ്ട് ഞാൻ ആ ഒരു കുഞ്ഞ് ഡിസൈനാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ തേങ്ങാപ്പീര് വെച്ചിട്ടൊരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഓണപ്പൂക്കളം. അപ്പോൾ അതിൽ കുറച്ചും കൂടി ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ബോട്ടിലാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പൂക്കളം ഡിസൈനൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പരന്നിട്ടുള്ള ടൈപ്പ് നോക്കി ബോട്ടിലെടുക്കുക. പിന്നെ ഞാൻ ആ ഒരു ഡിസൈനിന് ചുറ്റും ഇങ്ങനെ ഒരു ബോർഡർ പോലെ ആദ്യം യെല്ലോ കളറൊന്ന് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഒരു സ്പേസ് ഉണ്ടെന്ന് തോന്നിയതുകൊണ്ട് ആ ഒരു ഭാഗത്ത് ഞാൻ ഓറഞ്ച് കളർ വെച്ചിട്ടും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ബോർഡർ പോലെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മൾ സേഫ്റ്റി പിൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു പൂക്കളം ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് ഒന്നിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഭംഗിയായിട്ട് നമ്മൾ ആ ഒരു പൂക്കളത്തിൻ്റെ ഡിസൈനും കിട്ടിയിട്ടുണ്ട്. നല്ലൊരു തിക്കായിട്ട് നമ്മൾ ത്രെഡൊക്കെ വെച്ചിട്ട് ചെയ്ത പോലെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ ഹാപ്പി ഓണെന്ന് ഈ ഒരു ടിഷ്യൂ പേപ്പർ തന്നെ വെച്ചിട്ട് ചെയ്യാമെന്നായിരുന്നു. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഡിസൈൻ ചെയ്തപ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റ് ആയി തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇങ്ങനെ കുറച്ച് വെള്ളം അതുപോലെ ചുണ്ടൻ വെള്ളം ഒരാളിങ്ങനെ തൊഴയുന്ന പോലെ പിന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു കോക്കനട്ട് ട്രീ അപ്പോൾ അങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ആ ഒരു റെഡ് കളറ് ഗ്രീൻ കളറും ഒക്കെ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ചെയ്തെടുത്തു കേട്ടോ. നമുക്ക് ക്ലേ ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ല ഈസി ആട്ടോ ചെയ്തെടുക്കാൻ. നല്ലൊരു ഈസിയാണ്, നല്ല ഭംഗിയാണ്, നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നും. കാരണം ആ ഒരു കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു നാല് ടിഷ്യൂ പേപ്പർ മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് തന്നെ നമ്മൾ ഇത്രയും തിക്കായിട്ട് പിന്നെ ആ ഒരു പൂക്കളം ഡിസൈന് പിന്നെ അതുപോലെ ചുണ്ടൻ വെള്ളവും പിന്നെ ആ താഴെ ഒരു വെള്ളത്തിൻ്റെ പോലെ പിന്നെ ആ ഒരു കോക്കനട്ട് ട്രീ ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് തന്നെ ഇത്രയും കുറച്ച് ബാക്കിയായിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും എളുപ്പമാണ്, നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് രാത്രിയൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാവിലെ ആയപ്പോഴത്തേക്കിനെ ആ ഒരു പൂക്കളത്തിൻ്റെ ആ ഭാഗം എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ആ ഒരു പെയിൻറ്റൊന്നും പരസ്പരം ഇങ്ങനെ സ്പ്രെഡായിട്ട് പോയിട്ടൊന്നുമില്ല കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് തോന്നിയിട്ടില്ല കേട്ടോ. അത്രയും നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ആ ഒരു താഴെയുള്ള ഒരു വെള്ളത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഗ്രീൻ കളർ വെച്ചിട്ടായിരുന്നല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഞാൻ കുറച്ചൊരു ഡാർക്ക് ഗ്രീൻ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ആ ഒരു കോക്കനട്ട് ട്രീക്ക് ഞാൻ ബേൺസ് ചെയ്യുന്ന ഒരു ബ്രൗൺ കളറിൽ ആ ഒരു കളർ വെച്ചിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ അതുപോലെ ആ ഒരു സെയിം കളർ വെച്ചിട്ട് തന്നെ നമ്മളെ ചുണ്ടൻ വെള്ളത്തിന് ആ ഒരു ബ്രൗൺ കളറാണ് ഉണ്ടല്ലോ, ആ ഒരു കളറും പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചുണ്ടൻ വെള്ളത്തിന് ഇങ്ങനെ സൈഡിലൊക്കെ കുറച്ചൊരു ഗോൾഡൻ കളറൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് ഞാൻ ഗോൾഡൻ പെയിൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ബോർഡർ പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ കൂടി ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു താഴെ മാത്രം ഞാൻ ആ ഒരു ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാതെ ബ്രൗൺ കളർ പെയിൻറ്റ് വെച്ചിട്ട് ആ ഒരു കോക്കനട്ട് ട്രീ നിൽക്കുന്ന ആ ഒരു ഭാഗത്തൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ആരും ചെയ്തെടുക്കാത്ത നല്ല അടിപൊളിയായിട്ടൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഓണം സ്പെഷ്യൽ ബോട്ടിലായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ലൊരു പൂക്കളം പിന്നെ അതുപോലെ കുറച്ച് ആ ഒരു ട്രീയും ആ ഒരു ചുണ്ടൻ വെള്ളം എല്ലാം കൂടെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിതിന് ഒരുപാട് ചിലവൊന്നും വന്നിട്ടില്ല കേട്ടോ. നമ്മൾ സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ക്ലേ വെച്ചിട്ടൊക്കെയാണ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് പകരം നമ്മൾ നാല് ടിഷ്യൂ പേപ്പർ മാത്രമേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓണം സ്പെഷ്യൽ ബോട്ടിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓണം സ്പെഷ്യൽ ബോട്ടിലായിട്ടാണ് ഈ ഒരു രണ്ട് ബോട്ടിലായിട്ടും. അത് രണ്ടും നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും ഷെയർ ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.